ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്സ് വെൽക്കം ബാക്ക് ടു ആതിര ജിലിൻ വ്ളോഗ്സ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റിലേക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസായ കുറേ അധികം ചുരിദാർ മെറ്റീരിയൽസുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതും സിൽക്കി ഫാബ്രിക് അതിൽ വന്നിട്ടുള്ള കുറച്ചധികം ഹാൻഡ് വർക്കായിട്ടുള്ള ഐറ്റംസാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം ഹെവി ലുക്ക് തരുന്നൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് വരുന്നത് 5199 ആണ്, വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, മുത്തുമണി സ്ക്രീൻഷോട്ട് എടുക്കുക, ജസ്റ്റ് മെസ്സേജ് ഫോർവേഡ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, അപ്പോൾ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ അത്യാവശ്യം ഹാൻഡ് വർക്ക്, ഇത് അടിഭാഗത്ത് വരുന്ന ഹാൻഡ് വർക്കാണ്. അപ്പം ഇത് ത്രെഡ് വർക്കാണ്, ഇടയ്ക്ക് ത്രെഡ് വർക്കും അതുപോലെ തന്നെ ഹാൻഡ് വർക്കും ആയിട്ടുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാം ജോർജറ്റ് മെറ്റീരിയലാണ് ഈ കാണുന്നതൊക്കെ തന്നെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1499 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് കുറേ അധികം ഐറ്റംസിന് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്കിപ്പം മെറ്റീരിയലിൻ്റെ റേറ്റ് മാത്രം അടച്ചാൽ മതിയാകും. അതേസമയം നമുക്ക് ക്രിസ്മസിൻ്റേതും അതുപോലെ തന്നെ ന്യൂ ഇയർ ഇയർ എൻഡിങ് സെയില് അതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 15th നമ്മൾ അതെല്ലാം ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ 15th വരെ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ ഓർഡേഴ്സ് എടുക്കാറുള്ളത്. അതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ചില ഐറ്റംസ് മാത്രമേ, ഫ്രീ ഷിപ്പിങ്ങിൽ ഉള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ഐറ്റംസൊക്കെ മീൻസ് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിലാണ് പോകുന്നത്, അതുപോലെ തന്നെ എന്താണ് ഫ്രീ ഷിപ്പിങ്ങുമാണ് എല്ലാ ഐറ്റത്തിനും. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഐറ്റത്തിനും നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ചധികം കളക്ഷൻസൊക്കെ കാണുവാനായിട്ട് താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് പുതിയ പുതിയ അപ്ഡേഷൻസും പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു ടൈപ്പിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ. അതാണേ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ ഞാൻ പൊതുവേ ജോലിയില്ലാതിരിക്കുന്ന വീട്ടമ്മമാരുണ്ട്, ജോലിക്ക് പോകാൻ പറ്റാതെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് കുട്ടികളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറ്റുന്ന കുറേ വീട്ടമ്മമാരുണ്ടാവും നമ്മുടെ കൂടെ. അപ്പം ഞാനും അതുപോലൊരു വീട്ടമ്മയാണ്. എങ്കിലും എനിക്ക് 28 ഇയേഴ്സേ ഉള്ളൂ. ബേസിക്കലി ഞാനൊരു ടീച്ചറാണ്, പക്ഷേ എനിക്ക് ബേബി ഉള്ളത് കാരണം പുറത്തിറങ്ങിപ്പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ ഡ്രസ് മെറ്റീരിയൽ ഹാൻഡ് സ്റ്റോക്ക് എടുത്ത് ചെയ്യാം എന്നൊരു ഒരു തോന്നിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷ് മുടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു ഗ്രൂപ്പ് റീസെല്ലിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്ന ലേഡീസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ഇത് കാണാറുള്ളതെന്ന് തോന്നുന്നു. മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഡ്രസ് ഐറ്റംസൊക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ എന്താണ് റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം ഹോൾഡ് വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ തന്നെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും. അപ്പോൾ ആ ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് റീസെല്ലിംഗ് ചെയ്യാം. അത് ഫസ്റ്റ്ലി എന്താണെന്ന് ഞാനൊന്ന് പറയാം. കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റീസെല്ലിംഗ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ റീസെല്ലിംഗ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ഓൺ വോയിസിൽ ഓൺ ഫേസിൽ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഒരു കുറച്ച് സമയം കിട്ടാത്തതിൻ്റെ ഒരു വിഷയം കൊണ്ടാണ് നമുക്ക് ഓൺ വോയിസിൽ ഓൺ ഡയറക്റ്റ് വീഡിയോയുടെ മുന്നിൽ വരാനായിട്ട് പറ്റാഞ്ഞത്. അപ്പോൾ ഞാൻ ഈ വോയിസ് ആയിട്ട് ഇടാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ള റീസെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രം, വീട്ടമ്മമാർക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പം അവർ ചെയ്യേണ്ടത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ്ലി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതിനൊരു പേര് കൊടുക്കുക. എന്തെങ്കിലും ഓൺലൈൻ ഷോപ്പ് എന്നൊരു തീം വരുന്നൊരു പേരോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സജസ്റ്റ് ചെയ്ത് ഇടുക. അതിനുശേഷം നിങ്ങളുടെ ഗ്രൂപ്പിലോട്ടെ പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യുക. അതായത് പ്രോഡക്റ്റ് വാങ്ങും അങ്ങനെയുള്ള ആൾക്കാരാണ്, ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഗ്രൂപ്പിലോട്ട് ഒന്ന് ആഡ് ചെയ്യുക. പിന്നെ കസ്റ്റമേഴ്സ് പറയുമ്പം ചുമ്മാ നമുക്ക് ഒരു ഇതിന് വേണ്ടിയിട്ടിരിക്കുന്ന ചുമ്മാ ആൾക്കാരിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഗ്രൂപ്പിൽ ആളെണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യരുത്. പ്രോപ്പറായിട്ട് അവർ വാങ്ങും എന്നുള്ളവർ ഷുവറായിട്ടും ഇത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇച്ചിരി കോണ്ടാക്ട് ഉള്ള ആൾക്കാരെ, കണക്ഷൻ ഉള്ള ആൾക്കാരെ മാത്രം ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നമ്മുടെ നമുക്ക് റീസെല്ലിംഗ് ഗ്രൂപ്പുണ്ട്. നമ്മുടെ റീസെല്ലിംഗ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എല്ലാ വീഡിയോസിൻ്റെതും ഡിസ്ക്രിപ്ഷൻ്റെ ഒടുവിൽ, ഏറ്റവും ഒടുവിൽ ഹാഷ് ടാഗൊക്കെ കൊടുക്കുന്നതിന് തൊട്ട് മുന്നിലായിട്ട് വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും, നിങ്ങൾക്കത് ജോയിൻ ആവും. ജോയിൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഡെയിലി അതിൻ്റെ അകത്ത് നമ്മുടെ അപ്ഡേഷൻസ് ഇടുന്നുണ്ടാവും. ഇതിപ്പോൾ ചുരിദാർ മെറ്റീരിയൽസ് മാത്രമല്ല നമ്മുടെ അപ്ഡേഷൻസ്, നമുക്ക് ഓൾമോസ്റ്റ് കുർത്തീസ് ആണെങ്കിലും സൽവാസും ടോപ്പുകൾ അങ്ങനെയുള്ള സെറ്റ് സാരി കളക്ഷൻസ്, സെറ്റ് മുണ്ടി കളക്ഷൻസ്, അങ്ങനെ എല്ലാ കളക്ഷൻസും, ഡ്രസ്സ് ഓൾമോസ്റ്റ് കിഡ്സ് വെയർ അങ്ങനെയെല്ലാം ഐറ്റംസും കസ്റ്റമൈസ്ഡ് ഐറ്റംസും എല്ലാം തന്നെയുണ്ട്. അപ്പം നമുക്ക് സമയം കിട്ടുന്ന പോലെ നമ്മളത് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ആ ഒരു സമയത്ത് നിങ്ങൾക്കത് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഓർഡേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ, മീൻസ് നമ്മുടെ ഓർഡർ ആണ് എന്നുണ്ടെങ്കിൽ, എൻ്റെ കളക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ, ആ ഓർഡർ എൻ്റെ അടുത്ത് ചോദിക്കുക. കസ്റ്റമേഴ്സിന് റേറ്റ് അയച്ചു കൊടുക്കുക. റേറ്റ് അയച്ചു കൊടുത്തിട്ട് അവർ സാറ്റിസ്ഫൈങ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം, തിരിച്ച് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം ഞാനത് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓർഡർ ആക്കാം. അങ്ങനെയാണ് റീസെല്ലിംഗ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലിനെ ഒരു റീസെല്ല് ചെയ്യുന്നത്. അങ്ങനെയാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ യാതൊരുവിധ പൈസ മുടക്കേണ്ട കാര്യമോ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പേ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് പേഴ്സണലായിട്ടും, അതുപോലെ തന്നെ എന്താണ് ഒരു സ്മാർട്ട് ഫോണും ഉണ്ടാവണം. അത്രമാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു റീസെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ ഒന്ന് ചെയ്യുക. നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താലും മതിയാവും. ഞാൻ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും, കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഏറ്റവും പുതിയൊരു വീഡിയോ ആയിരുന്നു ഇന്നിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസൊക്കെ ഇനി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? അതെ, നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ നമ്മുടെ നമ്പർ അടിച്ചു കൊടുത്ത ശേഷം നമുക്കത് ഷെയർ ചെയ്ത് തരിക. അത്രമാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ നമ്മുടെ ചുരിദാർ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് കാണാനായിട്ടാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ്, നമ്മുടെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ കാണാമല്ലോ ഇനി വീഡിയോ ആയിട്ട്.